കോടാനുകോടി നന്ദി വളരെ സന്തോഷം മലയാളം പറഞ്ഞ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് വിജയ് ദ ഗോട്ട് എന്ന ചലച്ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായാണ് താരം തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിലാണ് നടൻ വിജയ് ഉള്ളത് ദ ഗോട്ട് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായാണ് താരം തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നത് ഹയാത്ത് റെസിഡൻസിയിൽ താമസിക്കുന്ന വിജയയെ കാണാൻ ഒട്ടനവധി പേരാണ് ഇവിടെ ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തമിഴ്നാട്ടിൽ നിന്നും ആരാധകർ എത്തുന്നുണ്ട് ഇതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് ഇപ്പോഴിതാ കേരളത്തിൽ എത്തിയ ശേഷം ആദ്യമായി കേരളത്തിൽ തൻ്റെ ആരാധകരെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ് വിജയ് പതിവ് പോലെ തന്നെ ബസ്സിന് മുകളിൽ കയറി നിന്ന വിജയ് പറഞ്ഞത് ഏൻ അനിയത്തി അനിയൻ ചേച്ചി ചേട്ടന്മാർ എൻ്റെ അമ്മ അപ്പന്മാർ നിങ്ങളെ എല്ലാവരെയും കാണുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഓണം ആഘോഷത്തിൽ നിങ്ങൾ എത്രത്തോളം സന്തോഷത്തോടെ ഇരിക്കുമോ അതുപോലെ സന്തോഷമാണ് നിങ്ങളെ എല്ലാവരെയും കാണുമ്പോൾ എനിക്ക് ഉള്ളത് എല്ലാവർക്കും കോടാനുകോടി നന്ദികൾ തമിഴ്നാട്ടിലെ എൻ്റെ നൻപൻ നൻപികൾ മാതിരി നിങ്ങളും വേറെ ലെവലിംഗ് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് വീണ്ടും കോടാനുകോടി നന്ദി അറിയിക്കുന്നു മലയാള മണ്ണിൽ വന്നതിൽ വളരെയധികം സന്തോഷം എന്നാണ് വിജയ് പറഞ്ഞത് തിങ്കളാഴ്ചയാണ് വിജയ് തിരുവനന്തപുരത്ത് എത്തിയത് ചെന്നൈയിൽ നിന്നും വിമാനമാർഗം എത്തിയ താരത്തെ കാണാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നുവെങ്കിലും ഏറെ പണിപ്പെട്ടാണ് താരത്തിൻ്റെ വാഹനം കടത്തിവിട്ടത് ഇതിനിടയിൽ കാറിൻ്റെ റൂഫ് വഴി ആരാധകരെ നടൻ വിജയ് അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു ഹയാത്ത് ഹോട്ടലിൽ എത്തിയ ശേഷമുള്ള ദളപതി വിജയുടെ കാറിൻ്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു കാറിൻ്റെ ചില്ല് തകർന്ന് ക്യാബിൻ ഉള്ളിലേക്ക് വീണിരുന്നു ഡോർ അടക്കം ചുളുങ്ങിയിട്ടുമുണ്ടായിരുന്നു 14 വർഷങ്ങൾക്ക് മുമ്പാണ് വിജയ് ഇതിനു മുമ്പ് കേരളത്തിൽ വന്നത് കാവലൻ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത് കാവലൻ ഡയറക്റ്റ് ചെയ്തത് മരണമടഞ്ഞ സംവിധായകൻ സിദ്ദിഖ് ആയിരുന്നു